വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ പാഠമായ വനഭംഗി എന്ന പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ ആദ്യത്തെ ചോദ്യം അർത്ഥം കണ്ടെത്തി എഴുതുക മുകിൽ എന്താണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് എന്താണ് മേഘം അല്ലേ കാനനം കാട് അമ്പരം ആകാശം താരം നക്ഷത്രം കൊറ്റി കൊക്ക് ഒന്നുകൂടി പറയാം മുകിൽ മേഘം കാനനം കാട് അമ്പരം ആകാശം താരം നക്ഷത്രം കൊറ്റി കൊക്ക് അടുത്തത് പര്യായം എഴുതുക പര്യായ പദമെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആ വാക്കിന് പല അർത്ഥങ്ങൾ കാണുമല്ലോ അത് എഴുതാനാണ് പര്യായ എഴുതുക അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്നാലും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ ആദ്യം തന്നിരിക്കുന്നത് പൂവ് പൂവിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് സുമം കുസുമം അങ്ങനെ കുറേ ഉണ്ട് രണ്ടെണ്ണം വെച്ചെഴുതിയാ മതി പര്യായ എഴുതാൻ രണ്ടെണ്ണം വെച്ചെഴുതിയാൽ മതി അപ്പോൾ പൂവിൻ്റെ പര്യായ പദങ്ങൾ സുമം കുസുമം അടുത്തത് ആമ്പല് ആമ്പല് കുമുദം കൈരവം അടുത്തത് പ്രഭാതം പ്രഭാതം ഷസ് പുലരി അടുത്തത് ശരീരം ശരീരത്തിന് മെയ്യെന്നും അർത്ഥമുണ്ട് കായമെന്നു അർത്ഥമുണ്ട് മെയ്യ് കായം അടുത്തത് അർത്ഥവ്യത്യാസം വ്യക്തമാക്കുക ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും കനംകുറഞ്ഞ അമ്പരത്തിൽ അതിദൂരത്തിൽ അടിവ അടിവരയിട്ടിരിക്കുന്ന അമ്പരം എന്ന വാക്കിൻ്റെ അർത്ഥവ്യത്യാസം വ്യക്തമാക്കുക ഇവിടെ ആദ്യത്തെ ഭാഗത്ത് അതായത് ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും അത് നമ്മുടെ ഈ മനഭംഗി എന്ന കവിതാഭാഗത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും അവിടുത്തെ ചിത്രാംബരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മനോഹരമായ വസ്ത്രം അതായത് അവിടുത്തെ അമ്പലത്തിൻ്റെ അർത്ഥം വസ്ത്രമെന്നാണ് രണ്ടാമത്തെ അമ്പരം കനംകുറഞ്ഞ അമ്പരത്തിൽ അതിദൂരത്തിൽ അവിടുത്തെ അമ്പലത്തിൻ്റെ അർത്ഥം ആകാശം വ്യത്യാസം മനസ്സിലായല്ലോ ആദ്യത്തേത് വസ്ത്രം രണ്ടാമത്തേത് ആകാശം അടുത്തത് മാതൃക പോലെ എഴുതാൻ ദാശരഥി ദശരഥൻ്റെ മകൻ ശ്രീരാമൻ അതുപോലെ മാരുതി മാരുതി ആരാണ് മാരുതി ആരാണെന്ന് നിങ്ങൾക്കറിയാം മാരുതി ആരാണ് ഹനുമാൻ അതായത് മരുത്തിൻ്റെ മകൻ ഹനുമാൻ മാരുതി മരുത്തിൻ്റെ മകൻ ഹനുമാൻ അടുത്തത് സൗമിത്രി സൗമിത്രി എന്ന് പറഞ്ഞാൽ സുമിത്രയുടെ മകൻ ലക്ഷ്മണൻ അടുത്തത് ജാനകി ജാനകി ജനകൻ്റെ മകൾ സീത മനസ്സിലായോ മരുത്തിൻ്റെ മകൻ ഹനുമാൻ സുമിത്രയുടെ മകൻ ലക്ഷ്മണൻ ജനകൻ്റെ മകൾ സീത അടുത്തത് അതുപോലെ തന്നെ മാതൃക പോലെ എഴുതാനാ ചാരുഭംഗി ചാരുവായ ഭംഗി വെള്ളാമ്പൽ വെളുത്ത ആമ്പൽ ചിത്രാമ്പരം ചിത്രത്തോടുകൂടിയ അമ്പരം വെൺമുകിൽ വെളുത്ത മുകിൽ അടുത്തത് ചോദ്യോത്തരങ്ങളാണ് സീതാദേവി വനത്തിൽ ഉല്ലസിച്ച് നടന്നത് എങ്ങനെയാണ് അത് നിങ്ങളുടെ പാഠഭാഗത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സീതാദേവി എങ്ങനെയാണ് വനത്തിൽ ഉല്ലസിച്ച് നടന്നത് ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും ഹന്തസുന്ദരി ഉല്ലസിച്ച അളങ്ങും ഒരു പൂമ്പാറ്റ പോലവൾ ഓമൽ ചിത്രാംബരം അതായത് മനോഹരമായ വസ്ത്രം കാറ്റിൽ പാറിച്ച് കാറ്റിലിങ്ങനെ ആട്ടിയാട്ടി പാറിച്ച് ഉല്ലസിച്ചു എങ്ങനെ ഉല്ലസിച്ചു ഒരു പൂമ്പാറ്റ പോലെ അതായത് മനോഹരമായ വസ്ത്രം കാറ്റിൽ പറപ്പിച്ച് പൂമ്പാറ്റ പോലെ പാറിപ്പറന്ന് നടന്നു ആര് സീതാദേവി അതാണ് സീതാദേവി എങ്ങനെയാണ് ഉല്ലലി ഉല്ലസിച്ച് നടന്നതെന്നുള്ളതിൻ്റെ ഉത്തരം എങ്ങനെയാണ് നടന്നത് മനോഹരമായ വസ്ത്രം കാറ്റിൽ പാറിച്ച പൂമ്പാറ്റ പോലെ ഓടി നടന്നു അടുത്തത് ജാനകി രാമനോട് എന്തെല്ലാമാണ് പറഞ്ഞത് എന്തെല്ലാമാണ് ജാനകി പറയുന്നത് ഈ കവിതയിൽ കൂടുതലും ഭാഗം അതാണ് അല്ലേ ജാനകി അതായത് സീതാദേവി രാമനോട് പറയുന്ന കാര്യങ്ങളാണ് കാനനഭംഗി ആസ്വദിക്കുന്ന സീത ശ്രീരാമനോട് ആമ്പൽ പൊയ്യയുടെ മനോഹരിതയെക്കുറിച്ചു വർണ്ണിക്കുന്നു എങ്ങനെ പറയുന്നു അതിനു മുമ്പുണ്ട് കണ്ടോ മുകൾ വെളുത്തുള്ള മുകിൽ തിങ്ങുന്നു വീണ് കാട്ടിൽ കൊമ്പുകൾ പൂത്തുരു പാലവൃക്ഷങ്ങൾ മാതിരി ആകാശത്തുള്ള വെൺമേഘങ്ങൾ കണ്ടാൽ കാട്ടിൽ പാലകൾ പൂത്തു നിൽക്കുന്ന പാലവൃക്ഷങ്ങൾ പൂത്തു നിൽക്കുന്നത് പോലെ തോന്നും എന്ന് പറയുന്നു അതുപോലെ നീലോൽപ്പലം നിറഞ്ഞ വനം പോലെ ഭംഗിയുള്ള ആകാശം നിൻ്റെ ശരീരം പോലെ തോന്നുന്നു എന്ന് നിൻ്റെ എന്ന് പറയുന്ന ഇവിടെ ആരുടെയാണ് ശ്രീരാമൻ്റെ ശരീരം പോലെ സൗന്ദര്യം വഹിക്കുന്നു അല്ലെ സൗന്ദര്യം നിൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം ഉൾക്കൊണ്ട് നിൽക്കുന്നു എന്ന് പറയുന്നു പിന്നെ പറയുന്നത് എന്താണ് ആമ്പൽ ആമ്പൽപ്പൊയ്കയെക്കുറിച്ചാണ് അല്ലേ ആമ്പൽ ആമ്പൽപ്പൊയ്കയിലെ മനോഹരിതയെക്കുറിച്ചും വർണ്ണിക്കുന്നുണ്ട് കാനനത്തിലെ ആമ്പൽപ്പൊയ്കയിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ് ആ പൂക്കളിൽ മഞ്ഞുനുള്ളി വീണ് തിളങ്ങുന്നത് കണ്ടാൽ അവ ആകാശത്തിൽ നിന്നും വീണ നക്ഷത്രങ്ങൾ തന്നെയാണെന്ന് തോന്നുമെന്നുമാണ് സീതാദേവി പറയുന്നത് അടുത്തത് എന്തെല്ലാം പറഞ്ഞാണ് ജാനകി ലക്ഷ്മണനെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്മണനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തു പറഞ്ഞിട്ടാണ് പൂത്തു നിൽക്കുന്ന വെള്ളാമ്പല കണ്ടാൽ മഞ്ഞു തുള്ളി വീണ് പൂത്ത് നിൽക്കുന്ന വെള്ളാമ്പല് കണ്ടാൽ എന്താണ് ആകാശത്തു നിന്ന് പൊട്ടി വീണ് നക്ഷത്രങ്ങൾ മിന്നുന്ന പോലെ തോന്നുന്നു അതുകൊണ്ട് നീ പോയി ആ പൂക്കൾ ചെന്ന് ഈർത്തു കൊണ്ടുവരിക ഞാനെൻ്റെ മെയ്യിലണിയട്ടെ എന്നാണ് ലക്ഷ്മണനോട് പറയുന്നത് അല്ലേ അടുത്തത് ആ നിങ്ങൾക്ക് അറിയാമല്ലോ പാലവൃക്ഷങ്ങൾ നിരയായി പൂത്തു നിൽക്കുന്നത് പോലെ വെള്ളമേഘങ്ങൾ നിറഞ്ഞ ആകാശം കാണാറാകുന്നു ഇതിൻ്റെ വരികളേതാണ് വരികളേതാണ് കണ്ടോ മുകൾ വെളുത്തുള്ള മുകിൽ തിങ്ങുന്ന വിണ്ണിതിൽ കാട്ടിൽ കൊമ്പുകൾ പൂത്തോരു പാലവൃക്ഷങ്ങൾ മാതിരി നീലോൽപ്പലം നിറഞ്ഞ വനം പോലെ ഭംഗിയുള്ള ആകാശം നിൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം വഹിക്കുന്നു ആ വരികൾ ഏതാണ് നോക്കുക എത്ര മനോരമ്യം കാന്ത നിന്നുടൽ പോലഹോ നീലോൽപ്പല വനത്തിൻ്റെ ഭംഗിയാർത്ഥ നഭസ്ഥലം അടുത്ത ആസ്വാദനം കുറിപ്പെടുക പൂത്ത് കാണുക വെള്ളാമ്പൽ നിര വിണ്ണീന്ന് രാവിലെ പൊഴിഞ്ഞു വീണ താരങ്ങൾ പോലെ മിന്നുന്നു പൊയ്കയിൽ അതിപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് അതായത് കാനന ഭംഗി ആസ്വദിക്കുന്ന സീത ശ്രീരാമനോട് ആമ്പൽ ആമ്പൽപ്പൊയ്കയുടെ മനോഹാരിതയെക്കുറിച്ച് വർണ്ണിക്കുകയാണ് കാനനത്തിലെ ആമ്പൽപ്പൊയ്കയിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ പൂ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളിൽ മഞ്ഞ തുള്ളികൾ വീണ് തിളങ്ങുന്നത് കണ്ടാൽ അവ ആകാശത്തു നിന്നും വീണ നക്ഷത്രങ്ങളാണെന്ന് തോന്നുമെന്നാണ് സീതാദേവി ശ്രീരാമനോട് പറയുന്നത് ഇനിയത്തെ ചോദ്യം എന്താണ് വനഭംഗി എന്ന പാഠത്തിൽ പ്രകൃതി വർണ്ണന പ്രകൃതിയെ കുറിച്ച് വനഭംഗി എന്ന പാഠത്തിൽ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് പ്രകൃതിയെക്കുറിച്ച് ഈ പാഠത്തിൽ കുമാരനാശാൻ പ്രതിപാദിച്ചിരിക്കുന്നത് അല്ലേ മഹാകവി കുമാരനാശാൻ്റെ ഈ കവിതയിൽ പൂന്തോട്ടത്തിൽ പൂക്കൾ തേടി പാറി നടക്കുന്ന പൂമ്പാറ്റയെ പോലെ ചിത്രാംബരം കാറ്റിൽ പറത്തി സീത പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പോകുന്ന പോലെ തോന്നുന്നതും പാലവൃക്ഷങ്ങൾ പൂത്തതുപോലെ ആകാശത്ത് വെളുത്ത മേഘങ്ങൾ കാണുന്നു വെളുത്ത മേഘങ്ങൾ കണ്ടിട്ട് കാട്ടിലൂടെ വെള്ള കൊക്കുകൾ പറക്കുന്നതുപോലെ തോന്നുന്നു അതുപോലെ കരിങ്കുവള പൂക്കൾ നിറഞ്ഞ വനപ്രദേശം ശ്രീരാമന്റെ ശരീരം പോലെ മനോഹരമാണ് ആമ്പൽ പൊയ്യയിൽ പൂക്കൾ നിൽക്കുന്നത് കണ്ടാൽ ആകാശത്തു നിന്നും നക്ഷത്രങ്ങൾ താഴെ വീണ് ശോഭിക്കുകയാണെന്ന് തോന്നും ഇങ്ങനെയൊക്കെയാണ് മഹാകവി കുമാരനാശാന് വനഭംഗി എന്ന പാഠത്തിൽ പ്രകൃതിയെ വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് അടുത്തത് ഉചിതമായത് ചേർക്കുക മുകൾ വെളുത്തുള്ള മുകിൽ അതിനോട് ചേർക്കുന്ന എന്താണ് പൂത്ത പാലവൃക്ഷങ്ങൾ വെള്ളക്കൊറ്റികൾ പോലെ എന്താണ് കാണുന്നത് അമ്പരത്തിൽ വെണ്മുകിൽ നീലോൽപ്പല വനം എങ്ങനെയാണ് കാണുന്നത് കാന്ത നിന്നുടൽ പോലെ വെള്ളാമ്പൽ നിര വിണ്ണിൽ നിന്നു വീണ താരങ്ങൾ മനസ്സിലായല്ലോ ഇതൊക്കെയാണ് ഈ പാടത്തിലെ പഠനപ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ടും വളരെ മനോഹരമായിട്ട് കുമാരനാശാന ഇതിനെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കേ കുട്ടികളെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇടുന്ന വീഡിയോകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ താങ്ക്